ഹായ് ഫ്രണ്ട്സ് അസാലും നമസ്കാരം സ്വീ കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖകരിക്കുന്നല്ലോ ഇന്ന് നമുക്ക് ഈസി ആയിട്ട് ഈവനിങ്ങിനോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിനോ ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അപ്പർ റെസിപ്പിയാണ് കേട്ടോ ഹീസ്റ്റൊക്കെട്ട് ഉണ്ടാക്കിയ ഒരു അപ്പർ റെസിപ്പിയാണ് കേക്ക് പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു അപ്പർ റെസിപ്പിയാണ് അപ്പോൾ നല്ല സോഫ്റ്റ് ആണ് കണ്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ആദ്യം നമുക്കിതിനു വേണ്ടി പച്ചരി കുതിർത്തത് വേണം ഞാനിപ്പോൾ ഒരു അരക്കപ്പ് പച്ചരി കുതിർത്ത് വെച്ച് നാല് മണിക്കൂർ കുതിർത്ത് വെച്ച് കഴി അതിന് ശേഷം കൈകിയെടുത്തതാണ് കേട്ടോ അതിലേക്ക് നമുക്ക് ഒരു മുട്ട വേണം അപ്പോൾ പച്ചരി വൈകുന്നേരത്തേക്കാണ് രാവിലെ വെള്ളത്തിൽ അപ്പോൾ ഒരു നാലഞ്ച് മണിക്കൂർ കുതിർത്തതിന് ശേഷം നമ്മൾ കൈകിയെടുത്തതാട്ടത് അതിലേക്ക് ഒരു മുട്ടയും ഒരു അരക്കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം മിക്സിയിൽ ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പം ഞാനിത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനത് ഈസ്റ്ററായിട്ട് ഉണ്ടാക്കിയ ഒരു റെസിപ്പി ആയിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മൾ ഈസ്റ്ററിന് വട്ടേപ്പൊക്കെല്ലാം ഉണ്ടാക്കില്ല അതേപോലെ തന്നെ ഇത് നല്ല ടേസ്റ്റി ആയിട്ട് വട്ടയപ്പത്തിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റാണ് ഇതിന് വന്നത് അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഞാൻ അരച്ചെടുക്കാം കേട്ടോ ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റുക നന്നായിട്ട് അരച്ചെടുത്ത ഈ മിക്സ് ഇതാക്കണ്ടാവും ഈ രീതിയിലുണ്ടാവുക പിന്നെ നമുക്കിതിലേക്ക് ഈസ്റ്റ് ഇട്ട് കൊടുക്കണം ഒരു മുക്കാൽ ടീസ്പൂൺ ഈസ്റ്റാണ് ഇട്ട് കൊടുക്കേണ്ടത് ഈസ്റ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര അപ്പോൾ ഞാനിത് അധികം മധുരത്തിലല്ല ഇട്ടുണ്ടാക്കിട്ട് ഇളം മധുരമാണ് അപ്പം ഞാൻ മൂന്ന് ടേബിൾ സ്പൂണും പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂടുതൽ മധുരം വേണ്ടിയവർക്ക് ഒരു നാല് അഞ്ച് ടേബിൾ സ്പൂണൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ മൂന്ന് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ട് ഒരു ഇളം മധുരമാണുള്ളത് അപ്പോൾ അതിട്ട് നന്നായിട്ട് മിക്സാക്കുക മിക്സാക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പം ഞാനിതിലേക്ക് ഒരു മുക്കാൽ കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് പാൽ പോയിട്ടാണ് ഇത്രയും മൈദ ഇട്ടത് അപ്പോൾ പാല് കുറച്ച് കുറവെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും മൈദ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പം ഞാൻ മുക്കാൽ കപ്പ് മൈദ ഇട്ടിട്ട് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ഇനി ഇതൊരു മണിക്കൂർ ഞങ്ങൾക്ക് പൊങ്ങാൻ വെക്കണം കാരണം ഈസ്റ്റ് ഇട്ടതല്ലേ വെറുമേഷന് വേണ്ടിയിട്ട് വെക്കണം അപ്പോൾ അത് ചൂടുള്ള ഏരിയയിൽ വെച്ചാൽ പെട്ടെന്ന് പൊങ്ങി കിട്ടും കേട്ടോ അപ്പോൾ ഇതിന് ഫ്ലേവറിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏലക്കാപ്പൊടി ഉപയോഗിക്കാം അല്ലെങ്കിൽ ഞാനിപ്പോൾ സിന്നമ്മണാണ് ഇട്ട് കൊടുത്തത് പട്ട പൊടിച്ചത് കേട്ടോ പട്ട പൊടിച്ചതും പഴവും എല്ലാം കൂടി വരുമ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ലെങ്കിൽ ഏലക്ക ഇട്ട് കൊടുത്താൽ കേട്ടോ അപ്പോൾ അതാണ് നമ്മളെ മാവ് ഈ രീതിയിലാണ് ഉള്ളത് ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ട ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാനത് പൊങ്ങാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാൻ ആ മാവ് കാണിച്ചുതരാം അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ റോബസ്റ്റാ പഴമോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ചെറിയ പഴമല്ലേ അങ്ങനത്തെ ഏതെങ്കിലും പഴം എടുത്താൽ മതി അപ്പോൾ അത് ചെറിയ കഷ്ണാക്കി ഇങ്ങനെ എടുക്കുക പിന്നെ അതിലേക്ക് കറുത്ത മുന്തിരി പിന്നെ നട്ട്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ ബദാമോ വാൾനട്ട്സോ ക്യാശിയോ ഒക്കെ ഇടാ ഞാനിപ്പോൾ വാൾനട്ട്സാണ് എടുത്തത് അപ്പോൾ എല്ലാ ഏത് നട്ട്സ് വേണമെങ്കിലും ഇട്ട് കൊടുക്കട്ടോ നട്ട്സ് ഇങ്ങനെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതൊന്ന് ഞാനിത് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ വാൾനട്ട്സ് ഇനി നമുക്കിതാ നമ്മളെ മാവ് ഇതാ കണ്ടോ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് നമ്മുടെ അരിയും മുട്ടയും മൈദയൊക്കെ മിക്സ് ആക്കിയിട്ടുള്ള മാവാണ് അരി അരച്ചതിട്ടോ അപ്പോൾ അതാ ഈ രീതി പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ആ പഴവും നട്ട്സും കിസ്മിസും ഒക്കെ ഇട്ടുകൊടുക്കാം എന്നിട്ടിത് നിങ്ങൾക്ക് വേണേൽ കാരൊക്കെ ഇട്ട് കൊടുക്കട്ടോ അതൊക്കെ ഇട്ട് കൊടുത്താൽ ടേസ്റ്റാണ് ഇതിലേക്ക് ഞാൻ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനൊരു അര ടീസ്പൂൺ പട്ട പൊടിച്ചതാണ് ഇട്ട് കൊടുത്തത് നിങ്ങൾക്ക് ഏലക്ക വേണമെങ്കിൽ ഇട്ട് കൊടുക്കെട്ടോ ഇനി ഇത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഞമ്മക്കിത് ഓവനിലൊന്നും വെച്ചിട്ടല്ല അതിന് ആവി കയറ്റിയിട്ടൊന്നും അല്ല ഉണ്ടാക്കിയാൽ ഞാൻ സാദാ ഫ്രൈങ് പാൻ ചുട്ടെടുത്തതാണ് അടുപ്പത്ത് വെച്ചിട്ട് ഒരു ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് വേവിച്ചെടുത്തു അപ്പോൾ നന്നായിട്ട് പൊങ്ങി കേക്ക് പോലെ നല്ല സ്പോഞ്ച് പോലെ ആയി വന്നു അങ്ങനെയാണ് ഞാനത് ഉണ്ടാക്കിയത് ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു രണ്ട് ടീസ്പൂൺ ഓയിലോ അല്ലെങ്കിൽ നെയ്യോ ഒഴിച്ചു കൊടുക്കട്ടോ ഈ മാവിലേക്ക് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടില്ല അതുകൂടി ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും ഉണ്ടാവും അപ്പം ഞാൻ ഇതിങ്ങനെ തന്നെ എനിക്ക് ആ പാനിലേക്ക് ഒച്ചു കൊടുക്കാം കേട്ടോ ഞാൻ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ നെയ്യ് ഏതെങ്കിലും ഒന്ന് ഒരു ടീസ്പൂൺ ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് കുറച്ച് എള് കറുത്തെള്ളോ അല്ലെങ്കിൽ വൈറ്റെള്ളോ ഏതായില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഞാൻ എള് ഇട്ട് കൊടുത്തിട്ടുണ്ട് എള് കുറച്ച് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ മാവ് ഇതിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുത്തിട്ട് അടുപ്പത്ത് വെച്ച് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അതിൻ്റെ മുകളിലും കുറച്ച് എള് ഇട്ട് കൊടുക്കാം കുറച്ച് ചിന്നമൺ പൗഡർ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഓപ്ഷനലാണ് നിങ്ങൾക്ക് അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ആ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കുക ഇത് ഇഷ്ടപ്പെടും അധികം ഈസ്റ്റിൻ്റെ ഒരു ചൊവ അതൊന്നും ഉണ്ടാവില്ല കേട്ടോ നല്ല ആ പഴത്തിൻ്റെയൊക്കെ ഒരു ആണ് വരുന്നത് നമ്മൾ പഴം നുറുക്കിയിട്ടില്ലേ പിന്നെ സിന്നമൻ്റെ ഫ്ലേവറാണ് എനിക്കിത് നന്നായിട്ട് വന്നത് അപ്പോൾ ഞാൻ എൻ്റെ മുകളിലും കുറച്ച് എള്ളിട്ട് കൊടുത്തിട്ട് ഇനി ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് കേക്കൊക്കെ ബേക്ക് ചെയ്തെടുക്കുന്ന മാതിരി ബേക്ക് ചെയ്തെടുക്കാൻ ഇത് കാരണം സ്പോഞ്ച് പോലെ ഉണ്ടാകുക നല്ലൊരു പഞ്ഞി പോലെ അധികം സ്പോഞ്ച് ഉണ്ടാവില്ല ആ കേക്കിൻ്റെ ഒക്കെ ടെക്സ്ചർ തന്നെ വരുന്നത് അപ്പം ഞാനിത് ബേക്ക് എടുത്ത് ബേക്ക് ചെയ്ത് കാണിച്ചു തരാം അങ്ങനെ ഓവൻ ഓവനിലല്ല കേട്ടോ ഇത് സാധാ നമ്മൾ അടുപ്പത്ത് വെച്ച് ചെയ്തതാണ് അപ്പോൾ നമ്മളത് റെഡി ആയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടോ മുഗൾ ഭാഗം എങ്ങനെയാണുള്ളത് എന്ന് തിരിച്ചിട്ട് കൊടുത്താൽ അതൊരു ബ്രൗൺ ആയി കിട്ടും അപ്പോൾ ഞാൻ എന്താ അടിഭാഗം എന്താ മുന്തിരിക്ക് മുന്തിരിയുള്ള ആ ഭാഗട്ടോ കറുത്ത കളറായിട്ട് വന്നത് മുന്തിരി അടിയിൽ പോയിട്ട് കിടന്നിട്ടാണ് അപ്പോൾ ഞാനിത് മറ്റേ ഭാഗം ഒന്ന് ചൂടാക്കി എടുത്താൽ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കട്ട് ചെയ്തിട്ട് ഈ രീതിയിലുള്ള നല്ല സ്പോഞ്ച് വലുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം കേട്ടോ നല്ല മറ്റൊരു റെസിപ്പിയായിട്ട് വരാം ഇൻഷാല്ല ഭായ് അസ്സലാലേക്കും